ലേറ്റുള്ള കാരണം അങ്ങനെ വീട് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് അല്ല, ഗിഫ്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഷെഫ്കൂട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള ഒരുക്കങ്ങളും ഒക്കെ ഉണ്ട്. വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങള് ഷോപ്പിങ്ങിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോ അത് വെച്ചിട്ടുള്ള ഒരുക്കാനങ്ങളും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. വീടിന്റെ അകത്തുള്ള ഒരുക്കാനും ഉണ്ട്, പുറത്തുള്ള ഒരുക്കാനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ പുറത്തിരിക്കയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം. അകത്ത് ഞാനും പുറത്ത്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മള് നിൽക്കുന്നത്. കൈക്കോട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് വൈത്താല കാണാം. കൊറേ കൂട്ടുകാർ പറയാറുണ്ട് ഇതിന് ടയറിന് പെയിന്റ് അടിക്കണ, ഹെലനും പറവിയും ഒക്കെ പറയലുണ്ട് ഇതിന് പെയിന്റ് അടിക്കണം പെയിന്റ് അടിക്കണമെന്നൊക്കെ. അത് എന്റെ ഹാർഡ് വർക്ക് ആണ്. അത് എങ്ങനെ ആ നാല് പുറമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? ഇക്കാടെ ഹാർഡ് വർക്ക് ആണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ ദുബായ് പണം എടുക്കാൻ തന്നെ കാരണം. ഇത് കാണിക്കാനോ? ദുബായ് പണത്തിൽ ഇവിടെ തെങ്ങ് കൊത്താൻ വേണ്ടി തെങ്ങൊക്കെ കൊത്തിയത്. എനിക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കൊത്താണ്ട്, പക്ഷെ എനിക്ക് തന്നെ കൊത്തണം. മണ്ണ് ആദ്യം കൊത്തിയെടുത്തിട്ട് നാല് പുറം തേച്ച് വരട്ടി കഴുകിയിട്ട് ഒറ്റ പെയിന്റ് അടി. ഇത് കണ്ടിട്ട് ആരും എന്നെ പണിക്കൊന്നും വിളിക്കരുത്. അതിനൊന്നും കപ്പാസിറ്റി ഒന്നും ഞമ്മക്കില്ല. ഇതിപ്പോ പെയിന്റ് അടിക്കണത് ഇപ്പൊ എന്റെ സുഹൃത്ത് ഷാജാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഓനെ ആകെ എന്നിട്ട് പറയുക എനിക്ക് തരാണ് പൊന്നാര സാധാരണ എന്നോട് പറഞ്ഞത്. അതിനെ മാത്രമല്ല, ഒരു പണിയൊന്നുമില്ല, ഇത് രണ്ടു മണിക്കൂർ വരത്തിന് മെനക്കെടുള്ളൂ. അതിന് പണക്കൊരു 500-600 തരണമെങ്കിൽ ഇതൊക്കെ ഇല്ലായിട്ടാണ്. നമുക്ക് അകത്തുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് സോഫക്ക് കുഷ്യൻ കവർ അടിക്കണം. സോഫക്ക് കുഷ്യൻ കവർ അടിക്കാൻ ഞാൻ ഈ രണ്ട് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കണം. ഇതും കൊണ്ടും അടിക്കണം, ഇതും കൊണ്ടും അടിക്കണം. പിന്നെ ഇതാ ഹാപ്പി ബർത്ത്ഡേ ടൂയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബലൂണുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളർ തീമിലാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ബർത്ത്ഡേന്റെ ഒരുക്കങ്ങളൊക്കെ. കേക്കും ഞാൻ ഈ ഒരു കളറിലാണ് പറഞ്ഞിട്ടുള്ളത്. കേക്ക് നമുക്ക് മുമ്പ് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ട്, ഒരു കൂട്ടുകാരിയാണ് തസ്ലിന്റെ അടുത്താണ് അപ്രാവശ്യം കേക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സാറിന്റെ അടുത്ത് എപ്പോഴും കേക്ക് വാങ്ങിക്കാറുണ്ട്, തസ്ലിന്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ തസ്ലിയുടെ അടുത്താണ് കേക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കട പണികളൊക്കെ അവിടെ ആകുമ്പോഴത്തേന് ഞാനിവിടെ ആദ്യം നമുക്ക് കുഷ്യൻ കവറുകൾ അടിക്കാം. ഇത് സാധാരണ ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ. ഇതിന് 148 രൂപയുടെ മീറ്ററിന്, ഇത് 2 മീറ്റർ വാങ്ങിച്ചു. പിന്നെ ഇത് ഒരു എന്തോ ഒരു ഇങ്ങനെ തുങ്കലൊക്കെ ഉള്ള മെറ്റീരിയലാണ്, ഇത് 1.5 മീറ്റർ. ഇതിന് 288 രൂപയാണ് കേട്ടോ. ഞാൻ ചമയത്തിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. സോഫന്റെ സാധാരണ കുഷ്യന്റെ ആ ഒരു സൈസൊക്കെ 16x16 കേട്ടോ. അപ്പൊ 16x16 നമുക്ക് ഇതുകൊണ്ട് 4 കുഷ്യൻ ഉണ്ടാക്കാം, ഇതുകൊണ്ട് 2 കുഷ്യൻ ഉണ്ടാക്കാം. അപ്പൊ കവറുകളൊക്കെ തയ്ക്കലോ, ഇനി നമുക്ക് ഇത് കുഷ്യന്മാർ കിട്ടും കേട്ടോ. ഓൾറെഡി കവറുണ്ട്, ഈ കവറിന്റെ മുകളിൽ കൂടെ ഉണ്ടെന്നെ ചെയ്യുന്നത്. എപ്പോഴും വെറൈറ്റി ഡിസൈൻ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കൂട്ടോ, പക്ഷെ തയ്ക്കുന്നത് എപ്പോഴും തിരക്കിട്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതിന് സിബോ കാര്യങ്ങളോ പുറത്തോ ഒന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് 4 പുറം കൊണ്ട് അടിച്ചിട്ട് ഇതിൽ കുഷൻ കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, ജസ്റ്റ് മുകളിലും ചെറുതായിട്ട് തുന്നി കൊടുക്കണം. ഡിസൈനുകളൊന്നും ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയലിൽ തന്നെ ഡിസൈനുള്ള ഈ ഒരു തുണി എടുത്തത് കേട്ടോ. അപ്പോ ഈ ഒരു ഭാഗം ഫുള്ള് ഓപ്പൺ ആണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് നല്ല പില്ല നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. ഇവിടെ കുഷ്യൻ അടിക്കലൊക്കെ കഴിഞ്ഞ് ഇക്കാന്റെ ടയർ കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. അടുത്തത് നമുക്ക് പെയിന്റ് അടിയാണ്. പെയിന്റുകൾ ഏതൊക്കെ കളറാണ് ടയറിന് അടിക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഷുഭ്മോൾക്ക് നാളെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷുഭ്മോൻ പറയുന്നത് ഗിഫ്റ്റ് വേണം, എന്താ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വേണം തോന്നട്ടെ. അപ്പൊ എന്ത് ഗിഫ്റ്റ് അവന് കൊടുക്കാനോ? ഓൻ വലിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണെങ്കിൽ പലേ പല ഗിഫ്റ്റുകളും. ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബൈക്കൊക്കെ വേണം. ചെറുപ്പത്തിലൊക്കെയാണെങ്കിൽ 2 രൂപയുടെ ഒരു കാറൊക്കെ മേടിച്ചുകൊടുത്താൽ, ചെറുപ്പത്തിലാണെങ്കിൽ അങ്ങനെ വല്ല കാറോ വണ്ടിയൊക്കെ കൊടുത്തു. ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വെച്ചു. സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് അല്ല, ഗിഫ്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ്. അപ്പൊ സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഇതാ നമ്മുടെ ഗാർഡന്റെ പഴയ കോലം.
പുതിയ പോലെ എന്താവും അടിപൊളിയാ വെച്ചിട്ടാ ഞാൻ പറയുന്നത്. അതെ ഏ ഇത് നനവുണ്ടോ ഉണങ്ങിക്കണൊക്കെ ടയറ്? സംഗതി പെയിന്റ് അടിച്ചേക്കണത് അതിനാണ്, പക്ഷെ എന്റെ മേത്ത് കൂടെ കംപ്ലീറ്റ് പെയിന്റ് ഒക്കെ ഇല്ല. എന്നാലും കട മേത്തില്ലട്ടോ, ഞാനൊക്കെ ആണ് ഈ പാക പെയിന്റ് ഒക്കെ. ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ടയർ. ഇനി അടുത്തത് മായര് വിസ്കാരം കഴിഞ്ഞിട്ട് കല്ലടിയിൽ ചടങ്ങാണ്. ഇനി അടുത്തത് കല്ലാണ്. അപ്പൊ മായര് പോകാൻ കുറച്ച് ടൈമും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കല്ലടിയിൽ ചടങ്ങ് തുടങ്ങുകയാണല്ലേ. ഇപ്പൊ തന്നെ വരുവാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അടുത്ത കളി നിസ്കാരം കഴിഞ്ഞിട്ട് പോണ്ടേ പണിക്ക്. പണിക്കണ ഞാൻ ബെല്ലൊന്നും സെറ്റ് ആക്കട്ടെ. ഇവിടെ കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടോ. വീട് ആകെ കിടക്കണം, പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ബൾബ് ഫിറ്റ് ചെയ്യാൻ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇതിന്റെ കൂടെ വെച്ചിരുന്ന ആ ഒരു പോർട്ട് ഉണ്ടല്ലോ അതിലുള്ളേ, ഇത് ഞാൻ പറഞ്ഞല്ലോ പുതിയണ്ണ് വന്ന് കിടപ്പ് പോയതാട്ടതൊക്കെ. ഇനി ഇവനെ ശരിയാക്കണം. അപ്പൊ തൽക്കാലത്ത് ഇവിടെ അത് വെക്കണില്ല. ഓലൊക്കെ കുപ്പായ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഓലക്കൊക്കെ കുപ്പായിട്ട് എടുക്കണം. കുപ്പായ അഴിച്ചത് ഇത് പുതിയ കുപ്പായിട്ട് എടുക്കാനുള്ളവരാണ്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് അയിമ ഡിസൈൻ ചെയ്യാം. പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പൊ അന്ന് ഞാൻ ഔട്ട്ഡോർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഔട്ട്ഡോർ എടുക്കാന്ന് വിചാരിച്ചിട്ട് വേറൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ അന്ന് ചെയ്ത കുഷ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഓരോ കണ്ണാടികൾ ഒട്ടിച്ചു കൊടുത്തിട്ടോ. ഓൾറെഡി ഇങ്ങനെ ഡിസൈൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് കണ്ണാടിയോ മുത്തൊക്കെ ഒട്ടിക്കാൻ നല്ല സുഖ, കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ എല്ലാത്തിനും ഇങ്ങനെ ഈ കണ്ണാടിയൊക്കെ വെച്ചപ്പോ ഇതിന് വേറൊരു നല്ലൊരു ലുക്ക് ആയിട്ടോ. പിന്നെ ഇത് നമ്മളെ ഈ ഓൾറെഡി ഇതിമേ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ്. നല്ല രസമുണ്ട്. ഞാൻ സമയത്ത് നിന്നാണ് ഇത് വാങ്ങിച്ചത്. തുണിക്കടയിൽ പോയിട്ട് ഇങ്ങനത്തെ കിട്ടും, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. കർട്ടൻ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് എന്തായാലും കിട്ടും. പക്ഷെ തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ് അടിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് അടിക്കണമല്ലോ. പക്ഷെ എനിക്ക് നല്ല കുഷ്യനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഞാനിതാ ഈ ഷോപ്പിലെ ഈ ഒരു ഭാഗത്ത് ഇതിൽ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവിടെ അങ്ങനെ വീണ്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഷോപ്പിടെ റെക്സിനൊക്കെ ഒന്ന് ആദ്യമൊക്കെ ഒന്ന് മാറ്റണം. അപ്പൊ കൈപ്പിടിയുടെ അവിടെ ഉള്ള ഭാഗത്ത് ജസ്റ്റ് അതിന്റെ കവർ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഒരു വൃത്തിയിൽ ഇങ്ങനെ കിടക്കുമല്ലോ. പിന്നെ ഇത് അവിടെയൊക്കെ മൾട്ടി കളർ ആയിട്ടുള്ള കപ്പുകളായിരുന്നു. ഞാൻ ഈ കപ്പുകളൊക്കെ ഇങ്ങോട്ട് തന്നെ കൊടുന്നു വെച്ചു. അപ്പൊ അങ്ങനെ ഒക്കെ ഓരോരോ ചേച്ചികളൊക്കെ വരുത്തിട്ടോ. പിന്നെ ഇതാ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ലേ, ഇത് ജസ്റ്റ് ആ ഒരു കനല്ലാത്ത പാത്രമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് നല്ല കല്ലൊക്കെ എടുത്ത് നല്ല വെയിറ്റ് ആക്കിയിരിക്കാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ അതിന്റെ ഒരു വെട്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററൊക്കെ വെച്ച് കൊടുത്തിട്ട് വേറൊരു ലുക്കാക്കി ഇടും. നല്ല വെയിറ്റ് ഉള്ള കാരണം അങ്ങനെ വീഴുന്നില്ല. പിന്നെ നമ്മുടെ ഈ മൂലയിലുള്ള ഗ്ലാസ് മാറ്റിയിട്ട് സാധാരണ ഞാൻ ഈ കളർ മാറ്റുമ്പോൾ ചെയ്യലുണ്ട്. അതേപോലെ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ടു. ഇത് നമ്മൾ ആ കുഷ്യന്റെ വെട്ട് പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഓൾറെഡി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ചെടിയൊന്നും വെച്ചില്ല. ഗൂയിക്ക് ഗൂഗുവിന്റെ പെണ്ണിന് ഇതൊന്നും ഇഷ്ടമല്ല. ഓളിതൊക്കെ തട്ടി മറിച്ച് കളി. ഇതിന്റെ മുമ്പ് ഇവിടെ വെച്ചിരുന്ന പാത്രം കൂട് തട്ടി മറിച്ച് അങ്ങനെ കിടത്തി. ഓൾക്ക് അങ്ങനെയൊക്കെ ഒരു വിപരീതിയാണ്. എന്താ ഇത് സ്പ്രേ ബോട്ടിലാണ്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ഞാൻ അതേപോലെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഓലൊരു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തമ്മത്തിൽ ഇങ്ങനെ ഒരു സെറ്റായി. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ കുഷ്യൻ ഞാൻ മാറ്റി അതിന്റെ ഒരു പച്ചെടുത്തിട്ട് അതിലൊരു ക്രീം കുഷ്യൻ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടു. ഡിയാൻസ് കൺവർക്കിച്ചിന്റെ ഈ ഒരു കപ്പ് ഞാൻ ടിഷ്യൂ ഒക്കെ വെക്കാനായിട്ടോ എടുത്തിരുന്നത്. ചായ വെക്കാനായിട്ട് നമ്മൾ വിരുന്നേർക്ക് ഇതിൽ ചായ ഒന്നും കൊടുക്കൂലല്ലോ. ഇത് ഇതാകുമ്പോൾ ഇവിടെ എപ്പോഴും ഇരിക്കുമ്പോൾ ഏത് വിരുന്നേരും വന്നാലും ഇത് കാണുമല്ലോ. അപ്പൊ അന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ വെച്ചത് കേട്ടോ. ഇത് തിരൂരാണ് അവരുടെ ഹിയറിംഗ് എയ്ഡ് സെന്റർ കേട്ടോ. അതാണ് നമ്പറ്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. കേൾവിക്കുറനുള്ള ശാശ്വത പരിഹാരമാണ് എന്റെ കൂട്ടുകാരിയാണ് കേട്ടോ. ഈ ഒരു കപ്പിന്റെ മുഖമൊക്കെ ആകെ ഒരു വൃത്തിയുടെയാണ്. അപ്പൊ അതിന് ഞാൻ ജസ്റ്റ് ഒരു ഗോഡൻ വേണ്ടി കൊടുത്തത്. ഷോപ്പിൽ പോയപ്പോ ഇങ്ങനെ ജീരക മിഠായി കണ്ടിട്ട്. അപ്പൊ നമ്മള് എന്താ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ ഇങ്ങനെ ഒരു ജീരക മിഠായി ഉണ്ടാവുമല്ലോ. അപ്പൊ ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴും ഈ സാധനം തിന്നാന്ന് പറഞ്ഞിട്ട്
പിന്നെ സ്റ്റെയർകേസിന്റെ അവിടെ വെച്ചിരുന്ന എന്താ മറ്റേ പെയിന്റിംഗ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഷംല വരച്ച പെയിന്റിങ്ങും പിന്നെ നജിം ഹാൻഡി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമ്മാനങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ വെച്ചു. പിന്നെ ഹൈവൂസ് വേൾഡിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ബൂബുക്കുട്ടന്റെ ഗിഫ്റ്റ് ഇതാ ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്, കോണിയുടെ അവിടെ. വലിയ സംഭവമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അല്ല, എന്നാലും ഞാൻ വെറുതെ കുഞ്ഞു മാറ്റങ്ങളൊന്നും കാണിച്ചു തന്നല്ലോ. ഇടക്കിടക്ക് ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ മാറ്റുമ്പോ എന്നൊക്കെ കാണിച്ചു തരാറുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് കാണിച്ചു തന്നാണ്. ഞാൻ പുറത്തത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അരിമണിയും ചായയും കുടിക്കാൻ വേണ്ടി പോവാൻ നിൽക്കണം, അപ്പോഴാണ് ഞാൻ ഈ ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്നത്. അവിടെ എത്തിയും ബുദ്ധിമുട്ടിനെ കാത്തിരിക്കുന്നുണ്ട്. ഗാർഡനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. ബുബുക്കുട്ടന്റെ പുതിയ എണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാട്ടോ. ഓളൊന്ന് ഡോക്ടർക്കൊക്കെ കാണിക്കാൻ വേണ്ടി ബുബു, അതിന്റെ ടെൻഷനില്ല. അല്ലെ ബുബു, നമുക്ക് ഗാർഡൻ കാണിച്ചെടുക്കാൻ പോവാ. കാണിച്ചെടുക്കാൻ പോവാ, നടന്ന മുമ്പില് ഓണപരിപാടികളൊക്കെ ഉള്ളെന്ന് കാണിച്ചു തന്നിണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടാണ്ടല്ലോ, അതൊന്നും ആവൂല. ഇതാണിട്ടൊക്കെ ടയറിലൊക്കെ പെയിന്റ് അടിച്ച് സെറ്റ് ആയിട്ടത്, നല്ല കാറ്റടിച്ചത്. കല്ലുകളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ടു. അപ്പൊ ഒരു നല്ലൊരു രസം. അപ്പൊ ഇതിൽ ചവിട്ടിയപ്പോ ശരിക്കും പുഴയ്ക്ക് പോവാൻ തോന്നിയിരുന്നു കേട്ടോ. ഇനി വരി വരിക്ക് ഇതേപോലെ ചെടികൾ ഇങ്ങനെ ഈ വഴിന്റെ അരുകൂടി വെക്കണം. അപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ ചളി തട്ടിയിട്ട് ടയറിന് ചളിയാവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ടയറിന്റെയും നാല് പുറം ആദ്യം ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വഴി പോലെ അങ്ങോട്ട് ഉണ്ടാക്കിക്കാണ്. വഴി ഇവിടെ വന്നിട്ട് അടക്കാപ്പഴമരത്തിന്റെ അവിടെയാണ് വഴി അവസാനിക്കുക. ഇതാണ് കുഞ്ഞു ഗാർഡൻ സെറ്റപ്പ്. ആഹാ, നിങ്ങൾ അതിന്റെ അടി കൂടി ഇട്ടോ. അപ്പൊ ഇക്ക വീണ്ടും ഹാർഡ് വർക്ക്, ഇതിന്റെ നാല് പുറം ഇതാ വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. കല്ല് രസായിട്ടോ, കിഡ്നി ഭയങ്കര കിഡ്നിയാണ്, അതാണ് തലയില കിഡ്നി. നടന്ന് നടന്ന് എത്തിയ ഗ്രിപ്പ് കിട്ടിയ പൂസേ. ഞങ്ങൾ അരിമണി ചായ ഒക്കെ വറുത്ത് വെച്ച് കുടിക്കാൻ വേണ്ടി നിക്കുകയാണ്. അരിമണി ചായയും ഒരു 83-85 കാലഘട്ടം ബാക്കിലേക്കൊന്നാണ് പോവാണ് ഞങ്ങള്. അരിമണി തേങ്ങ അരച്ചോക്കാണ്ട്, തേങ്ങ അരച്ചതെന്ന് പറയുന്നത് തേങ്ങ ചെരുവുകയും പിന്നെ ചായ പാൽ ചായ. അരിമണിയും ചായയൊക്കെ കുടിക്കട്ടെ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഷെഫ്കുട്ടനക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തതും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ എല്ലാരും മറക്കുക, അത് കാണണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, മറക്കുക ഒന്ന് ലൈക്ക് ചെയ്യാം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. Oh.